ഹൂത്തോമോ പാടി അമ്മാമയെ ഉറക്കുന്ന ഓർത്തഡോക്സ് പാതിരി. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാദാ, എന്നെ നിനക്കു സുഗന്ധമദായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാദാ നിൻ തിരുമുൻപിൽ ആത്മശരീരമനസുകളെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ഒളിവായി നോക്കിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. എന്നതരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. വിശുദ്ധ ബലി അർപ്പിച്ച ശേഷം വൈദികൻ ഈ ഹൂത്തോമോ പാടുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞ് ഇരു കവിളുകളിലൂടെയും ഒഴുകിയ ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം എങ്ങനെ പോയി? ഞാൻ എന്തുകൊണ്ടിങ്ങനെ വൈദികരെ വിമർശിക്കുന്നു എന്ന് പലരും പല പ്രാവശ്യവും എന്നോട് ചോദിച്ചിട്ടും ഞാൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ആ മറുപടി പറയുന്നതിന് മുമ്പ് ഹൂത്തോമോ പാടിയുള്ള ഒരു ഓർത്തഡോക്സ് പാതിരിയുടെ സൊള്ളൽ കേൾക്കുക. ഞാനോ എവിടെ ആളും പേരില്ല, എനിക്ക് എന്തോ തരും അമ്മ, എനിക്ക് എന്തോ തരും അമ്മ, എന്നെ തന്നെ അങ്ങ് തരുവല്ലേ. അയ്യോ എന്നെ തന്നെ തന്നിധിയിൽ കാഴ്ചയാണ് പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റത്തില്ല, അത് സമയത്ത് അല്ലാതെ പാടുമ്പോ തെറ്റ് വരുമല്ലേ. നിങ്ങൾ ഈ കേട്ടത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു ദേറാവട്ടക്കാരൻ അദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള ഒരു അമ്മാമയുമായി രാത്രി സൊള്ളുമ്പോൾ ഹൂത്തോമോ പാടിക്കൊടുക്കുന്നതാണ്. ആ ഹൂത്തോമോയുടെ അർത്ഥം ആ പാതിരിക്കറിയുമോ? അറിയാമായിരുന്നുവെങ്കിൽ അയാളുടെ അമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീയോട് ഇങ്ങനെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുമായിരുന്നു. ഈ ഓർത്തഡോക്സ് വൈദികൻ അവരുടെ കൂദാശകൾക്ക് എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇവനൊക്കെയാണ് നാളെ ഞങ്ങളുടെ മെത്രാനാകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇവരുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾ വെളിയിൽ വിടുന്നില്ല. സഭയിൽ നിന്ന് നടപടി പ്രതീക്ഷിക്കുന്നു. ഈ വിവരങ്ങൾ തെളിവുകളടക്കം ഇടവക മെത്രാപോലിത്തയ്ക്ക് കൊടുത്തിരുന്നു എങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല. കാരണം മെത്രാൻ്റെ തരികടകൾ ഈ വൈദികൻ വിളിച്ചു പറയും. ഓർത്തഡോക്സ് പാതിരിയുടെ ആ സൊള്ളൽ കേൾക്കുക. 2 മണിക്കൂറിലധികമുള്ള ഇയാളുടെ സംഭാഷണത്തിൽ സഭ്യമായത് മാത്രം ഞങ്ങൾ പുറത്തുവിടുന്നു. ഇയാളിപ്പോൾ സദ്യ നമസ്കാരം കഴിഞ്ഞ് ഇടവകപ്പള്ളിയിൽ വിശ്വാസികൾക്ക് ജീവിതവിശുദ്ധിയെക്കുറിച്ചുള്ള ധ്യാന പ്രസംഗം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. കഴിച്ചോ ചോറ്? കഴിച്ചോ? എന്തോ കറി? തീയിലുണ്ടായിരുന്നു, ഉണക്കുമീൻ വറുത്തതുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. ഇത്രയും കറി കൂട്ടിയതോ ചോറുണ്ടേ? ആ എനിക്കും തീയലുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ വില കൂടി, 250 രൂപ ഒരു കിലോ. അയ്യോ കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ പോകുന്നോ? ആ കടമോ?
ഇവിടെ മഴയായിരുന്നില്ല. അല്ല, അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ മഴ പെയ്ത് ഇപ്പോഴും അങ്ങ് മൂടി കിടക്കുക. ആണോ? ആ, പാചകക്കാരനുണ്ടോ? ഉണ്ട്. മറ്റേ അച്ഛനുണ്ടോ? പോയോ? പോയി. ആഹാ, നാളെ ഇങ്ങോട്ട് വരണോ? ഞാനോ? അയ്യോ, ഇവിടെ ആളും പേരില്ല. എനിക്ക് എന്തോ തരും അമ്മ. എനിക്ക് എന്തോ തരും അമ്മ. എന്നെ തന്നെ അങ്ങ് തരുവല്ല. അയ്യോ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റത്തില്ല. അത് സമയത്ത് അല്ലാതെ പാടുമ്പോ തെറ്റ് വരുവല്ലേ. എന്നെ തന്നെ സന്നിധി നിദ്ര തെളിഞ്ഞ എന്നുള്ളതാണ്. അതില്ല അടുത്ത വരി. കാഴ്ചയാണ് നാളെ ഇനി പള്ളിയിൽ പോണോ? ആളല്ല, മറ്റേന്നല്ലയോ? മറ്റേന്നാ. ഇതുവഴി വന്ന തേങ്ങയുടെ കൊണ്ടുപോണേ. വരുവോ? വരാന്ന് പറഞ്ഞാ വേറെ തന്നെ തേങ്ങ തന്നുവിടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, എന്നെ കണ്ടോ എനിക്കറിയാം. എന്താ ഇങ്ങനെ വെച്ചേ? ഉള്ള കാര്യം ദൈവക്കോപം ഉണ്ടാവും. ഇല്ല ദൈവക്കോപം എന്റെ അടുത്ത് ഞാന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുവാ. കല്യാണത്തിന്റെ അന്ന് വന്നു പള്ളിയിലോട്ട് വന്നപ്പോ ഞാൻ താഴെന്ന് ചിരിച്ചുകൊണ്ട് കേറി വന്ന അച്ഛനെ കണ്ടു. അച്ഛനെ ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ കണ്ടു ഞാൻ ചിരിച്ചോന്ന് എന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ഞാൻ മാസ്ക് വെച്ചിരിക്കുവായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ചിരിച്ചേ കാണുന്നേ? അന്നേരം പറഞ്ഞു, അവിടെ നിന്നാ ചെടിയുടെ ആ സൈഡിലില്ലെന്ന്, ഞാൻ കണ്ടില്ലല്ലോ. അവിടെ നിന്ന് നമ്മളെ രണ്ടുകൂടെ കണ്ടിട്ടില്ലേ പോയി. ഞാൻ ഇപ്പൊ പറയുന്നു. അപ്പൊ ഞാൻ അച്ഛനെ കണ്ട, അവിടെ ആരണ്ടൊക്കെ നിപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലല്ലോ. താഴെ നിന്ന് വരുമ്പോ നിങ്ങളല്ലേ ആ നേരെ പ്രതീക്ഷിച്ചു വെച്ചിരുന്ന അവിടെ എന്ന് പറഞ്ഞു. എന്നൊരു ഒന്നാം പറഞ്ഞു. ചിരിച്ചോണ്ട് കേറുകയാണ്. നല്ല ചെത്തായിട്ടാണ് ഞാൻ ഒരു പള്ളിയിൽ എന്നാ ഞാൻ ചെത്താതെ വന്നിട്ടുള്ള എന്ന് ഇങ്ങനല്ലേ വരുന്നെന്ന് ഞാൻ ചോദിച്ചു. വരുമ്പോളൊക്കെ പ്രത്യേകിച്ച് ഇന്ന് അന്ന് വന്നതല്ലോ, നല്ല അടിപൊളിയായിട്ടാണല്ലോ അന്ന് വന്നതെന്ന്. എന്നോട് മാത്രം മിണ്ടാവും ഭയങ്കര അല്ല, എന്നോട് മാത്രം മിണ്ടാവും മഴ. എല്ലാരോടും ഒക്കെ ആരെന്തോ വെച്ചാലും ഭർത്താനം പറയും. എന്നോട് മാത്രം ഒന്ന് മിഴ, ഞാൻ കയ്യിലിരിപ്പോണ്ടാന്ന് പറഞ്ഞു. നിക്കാവോ? എന്നും വിളിക്കാൻ തന്നെ, എന്നും ഞാൻ ചിലപ്പോ എടുക്കത്തേ ഇല്ല. ഞാൻ ചില ദിവസം മൂന്നും നാലും പ്രാവശ്യം വിളിക്കും, എന്തോന്ന് ചോദിക്കാത്ത തന്നെ. എന്റെ അടുത്ത് പോകണുണ്ടെങ്കിൽ സെക്രട്ടറി ഇയാളുമല്ലേ, അപ്പൊ അങ്ങ് എല്ലാം പുള്ളിയുടെ കീഴിൽ കൂടെ പോകുന്ന രീതിയിലാണ് ഇപ്പൊ നടക്കുന്നെ. അച്ഛനും അച്ഛനെയും കയ്യിലെടുത്തിരിക്കും. അച്ഛന് ചെറുപ്പക്കാരനല്ലേ, അപ്പൊ ഇത്തിരിയുടെ ഇവർക്കൊക്കെ ഇഷ്ടമാ. അതെ, എന്നാളി പറയുന്ന നമ്മുടെ ഇഷ്ടത്തിന് നിക്കുന്നവര് അച്ഛനായതല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാ, ശരിയാ. ശരിയല്ലാത്ത ഇഷ്ടം കാണിച്ചാ പിന്നെ നിക്കോ? അതെ, പിന്നെ എല്ലാത്തിനും അങ്ങേര് എല്ലാ കാര്യത്തിനും നിക്കുന്ന. എവിടോട്ട് പോണെങ്കിലും വരണമെങ്കിലും എല്ലാം അങ്ങ് നടന്നോളൂ. എന്നോട് മാത്രം മിണ്ടത്തില്ല. ബാക്കി ആരെന്തോ ചോദിച്ചാലും മറുപടി പറയുമെന്ന് എന്നോട് പറയാം കേട്ടോ. ഞാൻ പിന്നെ ആരും ചോദിക്കുന്നതിന് മറുപടി പറയണ്ടേന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛനെ ഞാൻ കണ്ടില്ലല്ലോ, സൈഡിൽ നിൽക്കും. ആരണ്ടല്ലോ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇപ്പൊ ഞാൻ താഴെന്ന് കേറിയുമ്പം കണ്ട അച്ഛൻ അവിടെ നിൽക്കുന്നേ. പാവത്തിനോട് ഞാൻ മിണ്ടി പോലും ഇല്ല, കണ്ടതുമില്ല. അപ്പൊ ഇന്ന് ഞാൻ ചേട്ടത്തിൻ്റെ അവിടം വരെ പോയായിരുന്നു കേട്ടോ. അവളെന്നെ ഞാനൊന്ന് വിളിച്ച രാവിലെ. അപ്പൊ എന്നെ, മക്കളെ നീ എന്റെ നമ്പർ മറന്നു പോയോ? ഞാൻ പറഞ്ഞില്ല. നിനക്ക് എന്നെ കാണണ്ടേ, എനിക്ക് സുഖമില്ല. ഞാൻ ചെന്തുവ അതെപ്പോഴും പറയുന്നത് നെഞ്ചിനകത്ത് വേദനയാ. അപ്പൊ അത് എനിക്കുണ്ടല്ലോ. അപ്പൊ എന്നോട് പറവാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്നോട്
വാ മക്കളെ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. കാണുന്നുണ്ടോ എവിടെ ഉണ്ട് വീട്ടിൽ അവിടെ ഉണ്ട്. അന്ന് ഇവിടെ വന്ന് പാവം മുറ്റത്ത് അനങ്ങാതെ നിൽക്കുന്ന ഞാൻ വന്നപ്പോ ഉണ്ട് അച്ഛൻ അവിടെ അനങ്ങാതെ നിൽക്കുന്നു. തിരിച്ച് പോകാനുള്ള ഇതിൽ നിൽക്കുമായിരുന്നു. അച്ഛാന്നും പറഞ്ഞ് വിളിച്ചപ്പോ കേറി വന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്റെ ചേട്ടത്തെ എന്നോട് പറഞ്ഞു അന്ന് അവിടെ ചെന്നില്ലയോ അന്നത്തെ കാര്യം പറയുമായിരുന്നു. പാവ മക്കളെ പാവ അച്ഛനാ എനിക്കല്ലേ അറിയത്തുള്ളൂ പാവ വന്നു ഭയങ്കരനാന്ന് അവളോട് പറഞ്ഞില്ലോ. അതൊക്കെ പാവാ അതൊക്കെ സത്യമാ അത് സത്യമാ. ക്ഷീണിച്ചിരിക്കുന്ന നന്നായി ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല പള്ളിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു കല്യാണത്തിന്. എന്നോട് ചോദിച്ചാ അച്ഛൻ ക്ഷീണിച്ചിരിക്കുന്ന നന്നായി ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല ദൂരത്തിൽ കണ്ടതേ ഉള്ളു അമ്മ മിണ്ടിയെന്ന്. അയ്യോ പാവല്ലേ മക്കളെ ഒന്നും എന്തെങ്കിലും സംസാരിച്ചിട്ട് പോയിക്കണം. ഞാൻ പറഞ്ഞു അവിടെ ആരണ്ടല്ല നിൽക്കൊണ്ട് ഞാൻ എന്തോ സംസാരിക്കാനാ ഞാൻ ചോദിച്ചു. പിന്നെ എല്ലാരും നിൽക്കുമായിരുന്നു അല്ല പിന്നെ ഇവിടെ വെച്ചായിരുന്നു എനിക്ക് ഒന്ന് വർത്താനം പറയായിരുന്നു അയാളുടെ ആശുപത്രിയുടെ അവിടെ. നേരെ ഒത്തിരി നേരം കൊണ്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ എളുപ്പം പൊക്കോളാൻ പറഞ്ഞ. അച്ഛൻ പാവാന്ന് ഭയങ്കര പാവാ പാവല്ലയോ മക്കളെ ഇങ്ങനെ പറയാ കേട്ടോ എന്തോ പാവ അച്ഛൻ അച്ഛന്മാരെല്ലാം പാവാന്ന് പറഞ്ഞു. അച്ഛൻ പാവ അച്ഛൻ പാവാന്ന് എനിക്കല്ലേ അറിയത്തോണ്ട് അയ്യാജിയോ മാറിയപ്പോ എന്നെ മാറിയവനെ ഒന്നുറങ്ങാൻ പോഞ്ഞ് നാലു മണിക്ക് അടക്കം ഉണ്ട് വല്യ മാറിച്ചു ഓ അത് ശരി അങ്ങനെ പോണം മിണ്ടുവോ പിന്നെ എന്താ ഈ പള്ളിയിൽ ഇപ്പൊ വരുത്തല്ലോ ഒരു കാര്യത്തിന് അവിടെ അതിയല്ല ഇനി അവിടെ കേറത്തൊന്നുമില്ല. നേരത്തെ അതെനിക്കൊന്ന് എന്തോ ഇതിലാന്ന് തോന്നു കേട്ടോ ആരായിട്ടാ നമ്മുടെ എല്ലാം എന്താ CRC യോ അവന്റെ പേരെന്തോന്നു എന്തോ അങ്ങനൊക്കെ ഒരു പറച്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതല്ല ഇവിടെ ഇല്ലേ കൺവെൻഷന്റെ പ്രശ്നം വന്നപ്പോഴേ തിരുവേദന വിളിപ്പിച്ചില്ലായിരുന്നു അവിടെ പള്ളിയില് അങ്ങനെ വന്ന അത് അങ്ങനെ അതിന്റെ മുടക്കത്തില്ല അറിയത്തില്ല. ഇങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു അന്നേരം കരയുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തെല്ലാം പേരുദോഷങ്ങൾ എനിക്ക് കിട്ടി അതായതാന്ന് പറയാ എന്നോട് പറയൊക്കെ ചെയ്തു. പിന്നെ അച്ഛൻ അവിടെ ഇപ്പൊ ഇവിടെ കേറിയിട്ടേ ഇല്ല അതിന് ശേഷം ഒരുപാട് നാളായി. പിന്നെ വേറെ എന്തോ പിന്നെ ഒന്നുമില്ല പിന്നെ ശരി ഓക്കെ. ഈ സഭയുടെ പരമാധ്യക്ഷൻ ഇപ്പോൾ പള്ളി പിടിച്ചു തരണം എന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ കറങ്ങുകയാണ്. ഇന്നലെ രാഷ്ട്രപതിക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന നേർചിത്രമായ കഥകളിയിലെ കത്തി വേഷത്തിന്റെ മെമെന്റോ ഇന്ന് നൽകുകയുണ്ടായി. പ്രധാനമന്ത്രിയെ കണ്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് അവിടെ കറങ്ങുകയാണ്. പാതിരികൾ ഇവിടെ ഹൂത്തോമ പാടി അമ്മൂമ്മമാരെ വളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കർത്താവിൻ്റെ പീഡാനുഭവ ശുശ്രൂഷകളിലാണ്. ദയവായി ശല്യപ്പെടുത്തരുത്. എൻ്റെ വിശ്വാസം എന്തുകൊണ്ടുപോയി എന്ന് മനസ്സിലായോ? ഐ ട്വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.